രാജ്യത്തിന്റെ ആദ്യ സൗരദൌത്യമായ ആദിത്യ എൽ വണ്ണിൻ്റെ നാലാം ഘട്ട ഭ്രമണപഥം ഉയർത്തലും വിജയകരമെന്ന് സ്ഥിരീകരിച്ച ഐ എസ് ആർഒ ആദിത്യയിലെ ത്രസ്റ്റർ എഞ്ചിൻ ജ്വലിപ്പിച്ചാണ് ഭ്രമണപഥ മാറ്റം പൂർത്തിയാക്കിയത് ഭൂമിയിൽ നിന്ന് അടുത്ത് ഇരുന്നൂറ്റമ്പത്തി ആറ് കിലോമീറ്ററിലും നൂറ്റി ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള ദീർഘവൃദ്ധാകൃതിയിലുള്ള ഭ്രമണപഥത്തിലാണ് പേടകമുള്ളത് സെപ്തംബർ പത്തൊമ്പതിന് ലാംഗ്രാജ് പോയിന്റ് അഥവാ എൽ വണ്ണിലേക്കുള്ള യാത്ര ആരംഭിക്കും ഇതിനു മുന്നേ മൂന്ന് തവണയാണ് ആദിത്യ എൽ വൺ ഭ്രമണപഥം ഉയർത്തൽ വിജയകരമായി പൂർത്തിയാക്കിയത് ആദ്യഘട്ട ഭ്രമണപഥം ഉയർത്തൽ സെപ്റ്റംബർ മൂന്നിനും രണ്ടാം ഘട്ട ഭ്രമണപഥം ഉയർത്തൽ അഞ്ചാം തീയതിയും മൂന്നാം ഘട്ട ഭ്രമണപഥം ഉയർത്തൽ സെപ്റ്റംബർ പത്തിനുമാണ് വിജയകരമായി പൂർത്തിയാക്കിയത് നാലാം ഘട്ട ഭ്രമണപഥം ഉയർത്തൽ വിജയകരമായി പൂർത്തിയാക്കിയതോടെ പേടകം ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ഒന്നാം ലാംഗ്രാജ് പോയിന്റിലേക്കുള്ള യാത്ര ആരംഭിച്ചു നാലാം ഭ്രമണപഥത്തിൽ വലം വയ്ക്കുന്നത് പൂർത്തിയാക്കിയ ശേഷം പേടകം ഭ്രമണപഥം വിട്ട് ഭൂമിക്കും സൂര്യനുമിടയിലെ ലാംഗ്രേജിയൻ വൺ പോയിന്റിലേക്കുള്ള യാത്ര തുടങ്ങും ഇതിനായി ട്രസ്റ്റർ എഞ്ചിൻ ജ്വലിപ്പിച്ച് പേടകത്തെ ട്രാൻസ് ലാഗ്രേഞ്ചിയൻ പോയിന്റ് വൺ പാതയിലേക്ക് മാറ്റും ഈ പ്രക്രിയ സെപ്റ്റംബർ പത്തൊമ്പതിന് രാവിലെ രണ്ട് മണിക്ക് നടക്കുമെന്ന് ഐ അറിയിച്ചു ബംഗളൂരുവിലെ ഐ എസ് ആർ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ആദിത്യ നീങ്ങുന്നത് മൊറീഷ്യസിലെയും പോർട്ട് ബ്ലെയറിലെയും ഐ എസ് ആർഒയുടെ ഗ്രൗണ്ട് സ്റ്റേഷനുകളും ഭ്രമണപഥമാറ്റ പ്രക്രിയയിൽ പങ്കാളികളായി സൂര്യരഹസ്യങ്ങൾ തേടി ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ബഹിരാകാശ പേടകമായ ആദിത്യ ഐ എൽ വൺ സെപ്റ്റംബർ രണ്ടിനാണ് പി എസ് എൽ വി അൻപത്തിയേഴ് റോക്കറ്റിൽ വിജയകരമായി വിക്ഷേപിച്ചത് ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലെത്താൻ നൂറ്റി ഇരുപത്തഞ്ച് ദിവസം എടുക്കും ഭൂമിയുടെയും സൂര്യന്റെയും ആകർഷണങ്ങളിൽ പെടാതെ ലാഗ്രാജ് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിൽ നിന്നാണ് ആദിത്യ സൗരപഠനം നടത്തുക സൂര്യന്റെ അന്തരീക്ഷത്തിലെ ചൂടും ഇവയിൽ നിന്നുണ്ടാകുന്ന വികിരണങ്ങൾ ബഹിരാകാശ കാലാവസ്ഥയിലും ഭൂമിയിലും വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും പഠിക്കുകയാണ് അഞ്ചു വർഷം നീണ്ട പ്രധാന ദൗത്യം ഇന്ത്യയ്ക്ക് മുമ്പ് അമേരിക്ക ജപ്പാൻ യൂറോപ്യൻ യൂണിയൻ എന്നിവയാണ് സൗരദൌത്യം നടത്തിയിട്ടുള്ള രാജ്യങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ലക്ഷ്യസ്ഥാനമായ ഒന്നാം ലാംഗ്രാജ് പോയിന്റിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ആയിരിക്കും പുലർച്ചെ രണ്ടു മണിയോടെ നടക്കാനിരിക്കുന്ന ഈ മാറ്റത്തോടെ ആദിത്യ ഏൽവൺ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് പൂർണ്ണമായി മാറും സൂര്യനെ പഠിക്കാനുള്ള ആദിത്യ ഏൽവൺ ഐ എസ് ആർഒയുടെ മറ്റു ദൗത്യങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് ഐ എസ് ആർഒയ്ക്ക് അപ്പുറമുള്ള ശാസ്ത്ര സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം മുതൽ പോകുന്ന ഇടം വരെ ഈ ദൗത്യത്തെ വേറിട്ട് നിർത്തുന്നു സൂര്യന്റെ കൊറോണയെ പറ്റിയും കാന്തിക മണ്ഡലത്തെ പറ്റിയും സൂര്യ പറ്റിയും കൂടുതൽ വിവരങ്ങൾ ആദിത്യയിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ സൗരയുദ്ധത്തിന്റെ ഊർജ്ജ കേന്ദ്രത്തെ ഒരു തടസ്സവും കൂടാതെ നിരീക്ഷിക്കാൻ പറ്റുന്ന ഇടമാണ് ആദിത്യയുടെ ലക്ഷ്യം ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഹാലോ ഓർബിറ്റാണ് ആദിത്യ ലക്ഷ്യമിടുന്നത് എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ വളരെയധികം നിർണായകമാണ്